ഇത് 150 രൂപ ടിക്കറ്റ് കൊടുത്തിട്ട് വെറും വേസ്റ്റ് കച്ചട കാളിപ്പടം കൊള്ളൂല. ഇങ്ങനെ എടുത്ത് മനുഷ്യനെ ദ്രോഹിച്ച് പ്രയാസപ്പെടുത്തില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, കുഴപ്പമില്ല, സിനിമ കൊള്ളാം, കുഴപ്പമില്ല. ഇങ്ങനെ സ്ലോ ആണെങ്കിലും കൊള്ളാം, കണ്ടോണ്ടിരിക്കുക, നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ പറയാൻ അറിഞ്ഞുകൂടാ, കുഴപ്പമില്ല, എന്നാലും കൊള്ളാം, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമല്ലേ. പഴ കണ്ടപ്പഴം എന്ന് വെച്ചാൽ വലിയ രസമില്ല, എന്നാലും തലക്കേടില്ല, സ്റ്റോറി നല്ലതാ. ഒരു പാവപ്പെട്ട ഒരു കുട്ടിയുടെ കഥയാണ്. ഒരു ഹൊറർ മൂവി എന്ന് പറയാനും പറ്റില്ല, മറ്റുമുണ്ട്, എൻഗേജ്മെന്റ് നടക്കും, കുഴപ്പമില്ല. എല്ലാരും കൂടി ഇവനെ കൊണ്ട് നിർബന്ധിച്ച് ഇവൻ മനസമ്മതം നടന്ന പെണ്ണിൻ്റെ അടുത്ത് എന്ന് പറയും, നീ എന്തിനു പിന്മാറണം, എനിക്ക് ഞാൻ ചെറുപ്പത്തിലുള്ള പെൺകുട്ടിയെ സ്നേഹിച്ച് വലുതാ. ചുമ്മാ ഫ്രീ ആയിട്ട് വന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് പോവാം. വേറും പുളി പടവും. അപ്പം പിന്നെയും ആ പെണ്ണിനെ കാണും, ഇവ സ്നേഹിച്ച പെണ്ണിനെ ചെറുപ്പത്തിൽ. അപ്പം ഇതിന് മുതലായിരുന്നു ചുമ്മാ ഒരു 75 രൂപ 25 രൂപ ഒക്കെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. റോയ എന്ന് പറഞ്ഞാൽ അവൻ വലിയ പണത്താറ്, എന്നാലും ആ കുട്ടി അവൻ കൈവിടൂല. അവസാനത്തെ എന്ത് ചെയ്ത് അവന് ആത്മഹത്യ ചെയ്യാൻ നോക്കും, അവൻ്റെ പ്രയാസം കിട്ടാതെ വരുമ്പോൾ. കാരണം ഇവളും ചാവല്ല, ഇവളുടെ ആത്മാവാണ്. അത് പടം മൊത്തത്തിൽ കൊള്ളൂലെന്നുള്ളത് ഇനി ചാവും. നമ്മുടെ മനസ്സിൽ എന്ത് തോന്നുന്നു അത് അത് ചിലർക്ക് കാണാൻ കഴിയും. അത് ഇന്നത്തെ 20 നൂറ്റാണ്ട് കഴിഞ്ഞതാണ്. അവസാനത്തെ രണ്ടുപേരും ഒരുമിച്ച് ചാവും. പിന്നെ കല്യാണം നടന്നില്ല, പിച്ചാട് അത് മാനസിക സങ്കല്പത്തിൻ്റെ ഒരു കഥയാണ്. 25 രൂപ 50 രൂപയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ 150 രൂപ കൊടുത്ത് ഒരു പടം കണ്ടിട്ട് ഈ ഒരു 25 രൂപയ്ക്ക് പോലും മുതലായില്ലെങ്കിൽ ഇതേ ഒന്നുമില്ല. കുറേ നടന്മാരെ വെച്ചിട്ട് ഒരു ഷോ കാണിച്ചിട്ടുള്ള ഒരു ഇത്, പടത്തിലൊരു മണം കണ്ടില്ല, നടക്കാത്ത കഥകളാണ്. ആത്മാവ് ഒന്ന് ഭാര്യ രണ്ടാമത് സ്നേഹിച്ച് ഇങ്ങനെ കൂടെ നടക്കുന്ന ഇപ്പോൾ ഇവിടെ കൊള്ളൂല, വേസ്റ്റ്. പ്രേക്ഷകർ കാണാൻ പറ്റിയ സിനിമ സാധാരണ ഒരു കഥ, വേറെ ഒരുവിധ മറ്റുള്ള കാണാതിരിക്കാൻ പറ്റിയ ഒന്നും അങ്ങനെയുള്ള ഒന്നുമില്ല. കൂടുതലായിട്ട് പറയാനൊന്നുമില്ല ഇതിൽ. പ്രേക്ഷകർ കാണാൻ പറ്റിയ സിനിമ സാധാരണ ഒരു വലിയ ഒരു രാജകുടുംബത്തിൽ നയിച്ചു പോവുകയും അവർ ആത്മഹത്യ ചെയ്യുന്നതും അതിലൊരു പെണ്ണി അനാഥയാകുന്നതും അനാഥാലയത്തിൽ ചെന്ന് ചേരുന്നതും ആ കൊച്ചു ആ കൊച്ചിനെ കണ്ടിട്ട് ഇവൻ ചെറുപ്പത്തിൽ അവർ സ്നേഹിക്കുന്നതും വലുതായി അവർ വലിയ പണക്കാരായതുകൊണ്ട് അവൻ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അവളെ കൊല്ലുന്നു. അനന്തപുരിയുടെ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിക്ക് ഇതൊരു ഇതൊരു തുടക്കമല്ല, പുള്ളിയുടെ രണ്ടാമത്തെ മൂന്നാമത്തെ സിനിമയാണ്. പുള്ളിക്ക് ഇത് ഒരു ചവിട്ടുപടിയാണ് ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വളരെ വളരെ ഉയരങ്ങളിലെത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സംവിധായകനും അല്ലെ താരങ്ങളും ഇല്ല, അങ്ങനെ ഒന്നുമല്ല. ഒരു ഒരു സിനിമ ഒരു സിനിമ നല്ല ക്ലീൻ സിനിമ ഇല്ല, അങ്ങനെ അങ്ങനെയല്ല. ഒരു എന്താ ഒരു സീരിയൽ സംവിധായകനായിരുന്നു, അതിൽ നിന്ന് സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്ക് വളരെ മാറ്റമുണ്ട്. അദ്ദേഹത്തിന് ഇതൊരു ചവിട്ടുപടിയാണ്, ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു.